നഗസദറിയുടെ മറ്റൊരു ഹരിത കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്ന് പ്ലാന്റ് ഒരുമിച്ച് വയനാട് കീ ഫാമിൽ നിന്ന് വാങ്ങിയിരുന്നു. അതിൽ വെള്ള സപ്പോർട്ടയുടെ വീഡിയോ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ഇത് സിൽസ് ഡാർക്ക് ചെറി. സിൽസ് ഡാർക്ക് ചെറി എന്ന് പറയുമ്പോൾ സാധാരണ സൂര്യനാം ചെറിയുടെ ഒരു ഇതാണ്. പക്ഷേ സൂര്യനാം ചെറി വലിയ മധുരവും ഇല്ല, പുളിയാണ്, ഒരു വെള്ള ചൊവയും ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ അടുത്ത് വരുന്നതാണ് ബ്ലാക്ക് സൂര്യനാം ചെറി. അത് മധുരം ഉണ്ട്, പക്ഷേ വെള്ള ചൊവ കൂടുതലാണെന്ന് പറയണ കേട്ടു. അപ്പോൾ ഈ സൂര്യനാം, അതായത് സിൽസ് ഡാർക്ക് ചെറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെയർ ചെയ്തതായിരിക്കും, അതുകൊണ്ട് ഇവിടുന്ന് മുകുളം വന്നാലും കുഴപ്പമില്ല. സിൽസ് ഡാർക്ക് ചെറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും, വെള്ളച്ചൊവ ഉണ്ടാവില്ല. ഇത് അടുത്ത വർഷമൊക്കെ കായ്ക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അത്ഭുതവളം ഉണ്ടല്ലോ, IMC ബയോ ബൂസ്റ്റർ, അതൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇല കണ്ടൊക്കെ തിരിച്ചറിയാനായിട്ട് ബ്ലാക്ക് സൂര്യനാമും മറ്റ് സൂര്യനാമുകളും നമ്മുടെ കയ്യിലില്ല. കമ്പയർ ചെയ്ത് കാണിക്കാനായിട്ട് ഞാനിതിൻ്റെ ക്ലോസപ്പ് വീഡിയോ എടുത്ത് കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് കൊണ്ടുവരുമ്പോൾ എന്തോരം ഉണ്ടായിരുന്നു എന്നുള്ളത് അൺബോക്സിങ് വീഡിയോ കയറി നോക്കിയാൽ മതി. ഞാൻ പല വീഡിയോയിലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാമെന്നൊക്കെ പറയും, പക്ഷേ ആൾക്കാർക്ക് വലിയ കാണാൻ അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ കമൻ്റ് ചെയ്ത് ചോദിക്കലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർമ്മ വന്നാൽ ഇടാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സിൽസ് ഡാർക്ക് ചെറിയത്. പഴുപ്പ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ വേറെ അപ്ഡേറ്റ് കൊടുക്കാം. ഇത്രയും കടയുണ്ടത് ചുമ്മാ ഒരു 20 ലിറ്ററിൻ്റെ കുടിവെള്ള ടാങ്കിൻ്റെ പകുതി മുറിച്ചതിൽ ഇരിക്കുന്നതാണ്. ഒരു 6 ലിറ്റർ 7 ലിറ്റർ എങ്ങാനും ഉണ്ടാവുള്ളൂ. വിൽപ്പനയ്ക്കുള്ള പടക്കോഴിയാണ് കേട്ടോ അത്, 650 രൂപ. അവൾ മുന്നേ വന്നു നിന്ന സ്ഥിതിക്ക് അയാളുടെ ചിക്കിമാന്തലൊരു വീഡിയോ എടുക്കാം. ഉണ്ട് തൊട്ടടുത്താ വന്നിരിക്കുന്ന പ്യുവർ വൈറ്റാണ്, വേറെ കളറൊന്നും കയറിയിട്ടില്ല. ഇതാണ് സിൽസ് ഡാർക്ക് ചെറി കേട്ടോ. ഓക്കെ, ഞാൻ റെഡ് ലെമണ്ടിയും കൂടെ അപ്ഡേറ്റ് കാണിക്കാം.